മുളവുകാട് രണ്ടാംഘട്ട റോഡ് നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റിലേ നിരാഹാരം നടത്തിവരുന്നു. തീർച്ചയായും ഈ റോഡിന്റെ വർക്ക് ചെയ്തതിനു ശേഷം മാത്രമേ ഈ സമരം ഇവിടെ അവസാനിക്കുകയുള്ളൂ. ജനങ്ങൾ ഒന്നടങ്കം രാഷ്ട്രീയം മറന്നുകൊണ്ട് ജനങ്ങൾ ഒന്നടങ്കം ഈ സമരത്തിലേക്ക് പങ്കെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇതൊരു ജനകീയ സമരമായി മാറ്റുവാനുള്ള തയ്യാറെടുപ്പോടു കൂടിയാണ് ഞങ്ങൾ നീങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇത്തരണത്തിൽ ഈ നാട്ടുകാരെല്ലാം വളരെ സേവനം നമ്മുടെ ഈ ഇതിൻ്റെ സഹകരണം എല്ലാ അർത്ഥത്തിലും നമുക്കുണ്ട്. എന്തായാലും സമരം ഇത് തുടർന്ന് തന്നെ പോകും. കാരണം ഈ നാളിതുവരെയായിട്ടും ഈ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞ ആ സ്ത്രീ യാതൊരു അതൊരു അന്വേഷണം പോലും ഈ റോഡ് നിർമ്മാണത്തിന് വേണ്ടി ഉണ്ടായിട്ടില്ല എന്നതാണ് ഖേദകരം. ജിഡയാകട്ടെ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു. പഞ്ചായത്ത് തീർച്ചയായും ഇതിനൊരു മുൻകൈ എടുത്ത് നടത്തിയത് കഴിഞ്ഞ രണ്ടര വർഷക്കാലം കൊണ്ട് പകുതി റോഡ് ശരിയാക്കിയെങ്കിൽ എന്തുകൊണ്ട് ഈ രണ്ടര വർഷക്കാലം ഇവർക്ക് അനങ്ങാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു? ഇത് ജനങ്ങളുടെ ഉള്ള വഞ്ചനയാണ്. ഇത് അവസാനിപ്പിക്കുക. തീർച്ചയായും ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി പഞ്ചായത്ത് മുൻകൈ എടുക്കണമെന്നുകൂടി ഇത്തരണത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പണി ഉടനെ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം കഷ്ടപ്പാട് സഹിക്കുന്ന ഒരു ജനസമൂഹമാണ് മുളവുകാട് ഗ്രാമത്തിലുള്ളത്. യാത്രാ ക്ലേശങ്ങൾ ഇത്രയധികമായിട്ടും അതിന് പരിഹാരം നിർദ്ദേശിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇടയുടെ ഭാഗത്തു നിന്നും നമുക്കുണ്ടാകേണ്ടുന്ന സഹകരണം ഇത്രയധികം കുറഞ്ഞുപോയത് കൊണ്ടാണോ ജനങ്ങൾ, സ്ത്രീകളും കുട്ടികളും എല്ലാം ഇത്രയധികം കഷ്ടപ്പെട്ടിട്ടും ഇതിനൊരു നിസ്സഹകരണ മട്ടിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഗ്രാമത്തിലെ ഒന്നടങ്കം ജനങ്ങളും, സ്ത്രീകളായാലും കുട്ടികളായാലും പുരുഷന്മാരായാലും എല്ലാവരും ഈ സമരത്തോട് യോജിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മുളവുകാട് ഗ്രാമത്തിലെ ഓരോ വീട്ടമ്മമാരും നമ്മുടെ ഈ സമരത്തിൽ സമരപന്തലിലെത്തുകയും അവർ സമരത്തിന് സജീവമായി പങ്കുകാരാകുകയും ചെയ്യുന്നത്. നിരാഹാര സമരം അവർ സ്വയം അനുഭവിക്കുന്ന പീഡനങ്ങളാണ്. ഇങ്ങനെ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടെങ്കിലും നമ്മുടെ നാട്ടിലൊരു റോഡ് വരുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ഒത്തിരി അധികം ആലോചിക്കേണ്ടതുണ്ട്. പഞ്ചായത്ത് എന്തുകൊണ്ടാണ് അതിനൊരു നടപടി സ്വീകരിക്കാത്തതെന്നുള്ളതിൻ്റെ അരിഷിതാവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കുമെന്നതിന് വേണ്ടിയിട്ടാണ് ജനങ്ങൾ വളരെയധികം രോഷാകുലരായിക്കൊണ്ട് ഈ സമരത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും മുന്നോട്ട് മുന്നോട്ട് പോയി ഇന്നിപ്പോൾ 19 ദിവസമായി ഈ നിരാഹാരം തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് റോഡിൻ്റെ പണി എന്ന് നടക്കും എന്നുള്ളത് ഇന്നും അനിശ്ചിതത്വത്തിൽ തന്നെ തുടരുകയാണ്. ഈ അവസ്ഥ വളരെ ശോചനീയമായ ഒരു അവസ്ഥ തന്നെയാണ്. കാരണം വിദ്യാർത്ഥികളായിക്കോട്ടെ, മാതാപിതാക്കളായിക്കോട്ടെ, പ്രായം ചെന്നവരായിക്കോട്ടെ, ഒരു പെട്ടെന്നൊരു അസുഖം വന്നാൽ ഒരു പ്രായമായ വ്യക്തിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഇടുങ്ങിയ റോഡുകളായതും ഇപ്പൊ തോടായി കിടക്കുന്ന ഈ റോഡുകളും കൊണ്ട് എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഒരു വണ്ടി വിളിച്ചാൽ വരാൻ പറ്റാത്ത ഒരവസ്ഥ, അങ്ങനെയുള്ള ഒരവസ്ഥ. ഇത് ഏത് ഭരണാധികാരികളോടാണ് ഞങ്ങൾ പറയേണ്ടത്? പഞ്ചായത്തിലാണെങ്കിൽ പറഞ്ഞു പറഞ്ഞു മതിയായി. ഇനി ആരോടാണ് ഞങ്ങൾ ഇത് ആവശ്യപ്പെടേണ്ടത്? ഇതിനൊരു വഴി തേടിയാണ് ഞങ്ങൾ ഈ റിലേ നിരാഹാര സമരം തുടർന്നു കൊണ്ടുപോകുന്നത്. എന്ന് റോഡ് തുടങ്ങുന്നു അന്ന് വരെ ഈ റിലേ നിരാഹാരം തുടങ്ങും.